നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ എത്രയും വേഗം ഞങ്ങളുടെ എസ്എംഎസ് ക്വസ്റ്റ്യനുള്ള ആൻസർ അയച്ചുകൊണ്ടിരിക്കുക ഈ പരിപാടിയുടെ അവസാനം ഞങ്ങൾ എസ്എംഎസ് വിന്നറെ എടുക്കുന്നതായിരിക്കും അവരെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഡോക്ടർ നമ്മൾ സന്ധിവേദം സന്ധിവാദങ്ങൾ ജീവിത നമ്മുടെ രീതികളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഏതുതരം സന്ധിരോഗങ്ങളാണ് നമ്മുടെ ജീവിത രീതികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ओके आयुर्वेद सिद्धांत प्रकार पर मेवरम एला रोग जीवित रीत भाई बंधपा इवे न वाले स्पेसीफिक संधि रोगपी तौर रु प्रधान रोग संधि जीवित रीत भीत बंधपी ओस्टियो आर्थराइटिस एल संभव तेमान रामा गौटी आर्थराइटिस अब यूरिक एसिड हाइपर यूरियासीमिया अगर क्रिस्टल डिस्पोजिशन डिजीज अब ई रु रोग नाम परामर्शिप यूरिक एसिड रक्त यूरिक एसिड कूड़न नमुक ई गौट आर्थराइटिस अब यूरिक एसिड शरीर निर्हरिकपर साधन यूरिया अब यूरिक एसिड यूरिया निर्हरिकपा यूरिक एसिड क्रिस्टल्स जॉइंट डिपॉजिट इतम रोग अब किड्नी और यूरिक एसिड एक्सक्रीशन फेसिलिटी कुरवको अदल तीर्च अतर ओवर प्रोडक्शन ऑफ यूरिक एसिड अलग अतर ओवर प्रोडक्शन वे उपयोग संभव भी नाम उपयोग संभव अब मेवा इतम रोग वाले भंगी पर धारा वेल कु चल भाई उदाहरण स्पेसीफिक पर कम एला प्रोटीन मेटबॉलिज्म भाग वेस्ट मेटीरियल एल सा पचकाल मत्स्य मीन एल पशे वेजिटब रिलेटेड साधन यूरिक एसिड कंपैरेटिवली हार्मलेस तत्व अब നമ്മൾ സാധാരണ പേഷ്യന്റിനോട് പറയുന്നത് നെയ്യുള്ള മത്തി കഴിക്കരുത് അയില കഴിക്കരുത് ചെമ്മീൻ കഴിക്കരുത് ഈ ഷെൽഫിഷ് കഴിക്കരുത് ചെമ്മീൻ ഞണ്ട് ലോബസ്റ്റർ ഈ കല്ലമ്മക്കായ തുടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കരുത് അതുപോലെ പാലക്ക് മറ്റേ നമ്മുടെ പരിപ്പ് കടലപ്പരിപ്പ് ഇങ്ങനെ ചില ചില നിസ്കർഷിക്കുന്ന ചില ചില ഭക്ഷണ രീതികളുണ്ട് അപ്പം ഭക്ഷണ രീതിയുമായി ബന്ധപ്പെട്ട് വരുന്ന അത്തരം രോഗങ്ങൾപ്പെട്ട ഒന്നാണ് ഈ ഗൗട്ട് ആർത്രൈറ്റിസ് അതുകൊണ്ട് സംഭവിക്കുന്നത് ബ്ലഡിൽ യൂറിക് ആസിഡ് കൂടും यूरिक एसिड वो जॉइंट चाहिए यूरिक एसिड क्रिस्टल्स डिपॉजिट अब वाले पेनफुल वाले स्वेल आर्थराइटिस संधिवेदन पे संभव जीवित रीति संभव मत रोग ऑस्टियो आर्थराइटिस अब नमें तुक इंट्रोडक्टरी स्पीच पर स्त्री आदमी का संधि रोग संधिवेदन കൂടുതൽ ഒബിസിറ്റി റിലേറ്റഡ് രോഗങ്ങളിൽ പെട്ട ഒന്നാണ് ഈ ആർത്രൈറ്റിസ് വിയർ ആൻഡ് ടിയർ ആണ് ഉപയോഗിച്ച് ക്ഷീണിച്ചു പോകുന്ന ഒരു രോഗമാണ് ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഈ പ്രായമായവരിലും വയസ്സായവരിലും ഒക്കെ എല്ലിന് തേയ്മാനം സംഭവിക്കും അപ്പം തീർച്ചയായിട്ടും തടി കൂടാതെ വെയിറ്റ് ഓവർവെയിറ്റ് ആവാതെ സൂക്ഷിക്കുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസിനെ തടഞ്ഞു നിർത്താൻ പറ്റും ഇപ്പം ശരീരത്തിൻ്റെ ബോഡി ബോഡി വെയ്റ്റിനനുസരിച്ച് നമ്മുടെ ജീവിത രീതി തിട്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്രം കംപ്രഷൻ കൊണ്ടുള്ള തേയ്മാനങ്ങൾ ഒഴിവായി കിട്ടും ഓക്കേ ഡോക്ടർ നമുക്ക് ഒരു മെയിലും കൂട വന്നിട്ടുണ്ട് സ്മിത ദുബായിൽ നിന്ന് വൈചരിക്കാണ് സ്മിതയുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് മെയിൽ അയച്ചിരിക്കുന്നത് അമ്മയ്ക്ക് 61 വയസ്സുണ്ട് 7 വർഷമായി കാലിന്റെ മുട്ടിന് തേയ്മാനമാണ് ഹൈറ്റ് 5'7", വെയിറ്റ് 83 കിലോ 7 വർഷമായി മരുന്ന് കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു വർഷമായിട്ട് കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ നിന്നും അരിഷ്ടവും ലേഹ്യവും കുടിക്കുന്നുണ്ട് മുട്ടുവേദനയ്ക്ക് കോട്ടൺ ചുക്കാദി തൈലവും മുറിവെണ്ണയും ഉപയോഗിക്കുന്നുണ്ട് മരുന്ന് കഴിക്കുന്ന സമയത്ത് മാത്രമേ വേദനയ്ക്ക് ആശ്വാസം ഉള്ളൂ വീണ്ടും അത് നിർത്തി കഴിയുമ്പോൾ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് വേദന വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പൂർണ്ണമായിട്ട് ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഇത് എത്ര നാൾ അവർ ചികിത്സിക്കേണ്ടി വരും എന്നാണ് സ്മിത ചോദിച്ചിരിക്കുന്നത് അമ്മക്ക് എത്ര 67 വയസ്സ് 61 വയസ്സ് 61 വയസ്സൊക്കെ ശരിക്കും ഒരു തേയ്മാനത്തിന് വളരെ സ്പെസിഫിക് ആയ പ്രായമാണ് പ്രത്യേകിച്ച് സ്ത്രീകളിൽ മെനോപോസിന് ശേഷം എല്ലിന്റെ തേയ്മാനത്തിന് സാധ്യത കൂടുതലാണ് കാൽസ്യം കുറയും അപ്പം തീർച്ചയായിട്ടും അമ്മയ്ക്കൊരു കാൽസ്യം സപ്ലിമെൻ്റ് വേണ്ടി വരും അമ്മയുടെ വെയ്റ്റും ഹൈറ്റും കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം 20 കിലോ
അധികമായി തോന്നുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ പ്രായത്തിൽ ക്രാഷ് ഡയറ്റ് ചെയ്ത് വെയിറ്റ് കുറക്കാൻ പറ്റില്ല. അപ്പം എത്ര എന്ത് എത്രത്തോളം ജോയിൻറ്റ് സ്പേസ് റിഡക്ഷൻ, അതായത് ഓസ്റ്റിയോആർത്രൈറ്റിസും സാധാരണ സംഭവിക്കുന്നൊരു സംഭവമാണ്, രണ്ട് ജോയിൻറ് തമ്മിലുള്ള സ്പേസ് കുറയും, പ്രത്യേകിച്ച് കാലിൻ്റെ മുട്ടിന്. ആ സ്പേസ് കുറയുമ്പോൾ കാല് ഫുള്ള് മടക്കാൻ പറ്റാതിരിക്കും, ചില മൂവ്മെൻറ്റിൽ സ്റ്റെപ്പ് കയറാൻ പറ്റാതിരിക്കും. അങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് ആ എക്സ്റേ കണ്ടാലൊക്കെ പറയാൻ പറ്റും. അല്ലാതെ വെറുതെ പൂർണ്ണമായും ഇന്ന ചികിത്സ കൊണ്ട് മാറും എന്ന് വാശി പിടിക്കുന്നത് തെറ്റാണ്. തീർച്ചയായിട്ടും ഓസ്റ്റിയോആർത്രൈറ്റിസ് തേയ്മാനം ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു രോഗമാണ്. ചികിത്സയുടെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ കൂടുതൽ തേയ്മാനം ഉണ്ടാകാതിരിക്കാനുള്ള പ്രതിവിധികൾ ചെയ്യുക. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വെയിറ്റ് കുറക്കുക. രണ്ടാമത്തേത് ചില ആക്ടിവിറ്റീസ് ചെയ്തേ പറ്റൂ. കാരണം നമ്മൾ സന്ധിവേദനയുണ്ട് എന്ന് വെച്ചിട്ട് കാലും ഒന്ന് മൂവ് ചെയ്യാതിരിക്കുമ്പോൾ കൂടുതൽ ജോയിൻറ്റ് സ്റ്റിഫാവും. അപ്പോൾ ആയുർവേദ ചികിത്സയിൽ തന്നെ ഈ ഉള്ളിലേക്ക് മരുന്ന് കഴിക്കുന്നതിനേക്കാൾ അപ്പുറം തീർച്ചയായിട്ടും ഒരു ഫിസിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യുന്നത്. നമ്മൾ ക്ലിനിക്കലൊക്കെ സാധാരണ ചെയ്യുന്ന ഒരു ഫിസിക്കൽ ട്രീറ്റ്മെൻറ്റോട് കൂടിയിട്ട് ഈ കാലിൻ്റെ എല്ലിൻ്റെ ജോയിൻറ്റ് സ്പേസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നീ ട്രാക്ഷൻ ഇടും, അപ്പോൾ ചെറിയ പുള്ളിങ് ചെയ്യും. മാത്രമല്ല ഒരു ചെറിയ എക്സസൈസും പറഞ്ഞു കൊടുത്ത് ക്രമേണത് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം എന്ന് പറയാൻ പറ്റും. അല്ലാതെ പൂർണ്ണമായും ഒരു പഴയ രീതിയിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് അസാധ്യമാണ്. ഓക്കേ ഡോക്ടർ, നമ്മുടെ കൂടത്തിൽ ഒരു കോളർ ഉണ്ട്. ഹലോ ഹലോ, ആരാണ്? എന്റെ പേര് അജയ്. അജയ് എവിടുന്ന് വിളിക്കുന്നു? ഞാൻ ദുബായിൽ നിന്ന് വിളിക്കുന്നു. ഓക്കേ, ഡോക്ടറോട് സംസാരിച്ചോളൂ. അജയ് പറ, പറയാ അജയ്. ഡോക്ടർ, എനിക്ക് ജോയിൻസ്, ഞാൻ സ്ഥിരമായിട്ട് ബാഡ്മിന്റൺ കളിക്കുന്ന ആളാണ്. ഓക്കേ, ഞാന് എനിക്കിപ്പോ എന്റെ എല്ലാ ജോയിന്റ്സിനും ഭയങ്കരമായിട്ടൊരു ഒരു നടുക്കം പോലെ ഒരു ശബ്ദം വരാറുണ്ട്. ഇപ്പൊ കാൽമുട്ട് പൊക്കി കഴിഞ്ഞാൽ ആ ഒരു ശബ്ദം വരും. അതുപോലെ തന്നെ ഈ ഇടുപ്പ് പൊക്കി കഴിഞ്ഞാല് അവിടെ ശബ്ദം വരും, ഷോൾഡറിന് ശബ്ദം വരും. അത് പിന്നെ എനിക്ക് ഗ്രാജുവലി ആയിട്ട് നീക്ക് ഒരു വേദനയും കൂടി ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അജയ്, എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോ 41 വയസ്സ്. 41 വയസ്സ്. എങ്ങനെ, ഫിസിക്കലി വെൽ ഫിറ്റ് ആണോ, ഓവർ വെയിറ്റ് ആണോ? ഇല്ല, ഞാൻ വളരെ ഐഡിയൽ വെയിറ്റ് ആണ്. എനിക്കൊരു ഓൾമോസ്റ്റ് 6 ഫീറ്റ് ഹൈറ്റ് ഉണ്ട്. 73 ആണ് എന്റെ വെയിറ്റ്. ഓക്കേ, ഓൾമോസ്റ്റ് ഓക്കേ ആണ്. അപ്പോൾ സ്ഥിരമായിട്ട് എത്ര ഫ്രീക്വന്റ് ആയിട്ട് നിങ്ങൾ കളിക്കും? ഞാൻ ആഴ്ചയിൽ 5 ദിവസം കഴിച്ചാറുണ്ട്. 5 ദിവസം. മറ്റു വല്ല രോഗങ്ങളുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു രോഗങ്ങളില്ല. ഈ ജോയിൻസ് ഒക്കെ ഫുള്ള് മടക്കാനും നിവർത്താനും ഒന്നും ബുദ്ധിമുട്ടില്ല, ഈ ശബ്ദത്തിന്റെ മാത്രം പ്രശ്നമാണ്? എനിക്ക് ഈ ശബ്ദം കൊണ്ട് മറ്റു വല്ല അസ്വസ്ഥതകളുണ്ടോ, വേദനയോ വേറെ വല്ല പ്രശ്നങ്ങളുണ്ടോ? എനിക്ക് ഞാൻ പറഞ്ഞ പോലെ ചെറുതായിട്ട് എനിക്ക് വേദന തോന്നുന്നു, ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ വേറെ ജോയിൻസ് പെയിൻ ഒന്നുമില്ല. ജോയിൻസിന് ഓവർ സ്ട്രെയിൻ ആവുമ്പോൾ ചിലപ്പോൾ ഇതുപോലെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ടെൻഡിനൈറ്റിസ് ഉണ്ടാവാം. ടെൻഡിനൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു അസ്ഥിയും മറ്റു അസ്ഥിയുമായി ബന്ധപ്പെടുത്തുന്ന മസിലിൻ്റെ ഭാഗം ഒന്നത്. രണ്ടാമത്തത് ചിലപ്പം അതിനുള്ളിലുള്ള ഫ്ലൂയിഡ് കുറഞ്ഞാൽ, പക്ഷേ ഇങ്ങനെ എല്ലാ ജോയിൻറ്റിനും ഫ്ലൂയിഡ് കുറഞ്ഞ അവസ്ഥ ഉണ്ടാകുന്നത് അസാധ്യമാണ്. മറ്റു പല രോഗങ്ങളും മറ്റേ എനിക്ക് കേട്ടിട്ട് അത്ര ഒരു കോംപ്ലിക്കേറ്റഡ് പ്രശ്നമല്ല എന്ന് തോന്നുന്നു. എന്തായാലും ഒന്ന് കണ്ടാൽ നന്നാവുമെന്ന് തോന്നുന്നു. ആരായാലും എന്നെ വേണമെങ്കിൽ ഇന്ന് വേണം കാണാം. ഓക്കേ ഡോക്ടർ, അപ്പോൾ ഈ സന്ധിവേദന മറ്റ് എന്തെങ്കിലും അസുഖങ്ങളുമായിട്ട്? മറ്റ് അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് സന്ധിവേദന വന്നേക്കാം. ഒന്ന്, ഇപ്പം SLE, സിസ്റ്റമിക് ലൂപ്പസ് എറിത്രോമാറ്റോസ് എന്ന രോഗമുണ്ട്. വളരെ ഭയാനകമായ രോഗമാണ്. അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അതിൻ്റെ മാനിഫെസ്റ്റേഷൻ കൂടുതലായി ജോയിൻസിൽ വരാറുണ്ട്. അത് മറ്റേ അതുമായി ബന്ധപ്പെട്ടാണ്. രണ്ടാമത് സോറിയാസിസ്. സോറിയാസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സ്കിന്നിൽ വരുന്ന രോഗമാണ്, ഒരു സ്കെയിലിംഗ് രോഗമാണ്. അതിന് വരുന്ന ആർത്രൈറ്റിസ് സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന് വരാം. ഇതല്ലാതെ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്ന കണ്ടീഷൻ ഉണ്ട്. അതായത് കുടലിലും വൻകുടലിലും ചെറുകുടലിലൊക്കെ ഉണ്ടാകുന്ന നീർക്കെട്ടും പഴുപ്പും അൾസറും ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ ഭാഗം. അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അതുകൊണ്ടും ഇത് പറഞ്ഞ പോലെ തന്നെ സന്ധിവേദനകളും ഉണ്ടാകാം. അങ്ങനെ പല രോഗങ്ങളുമായി ബന്ധപ്പെട്ടും ഇപ്പം അതിനപ്പുറം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ആമവാദം എന്ന് ചർച്ച ചെയ്യപ്പെട്ടു. എനിക്ക് തോന്നുന്ന, ഞാൻ അത്ര വിശദമായി ആമവാദത്തെ പറ്റി പറഞ്ഞില്ല. ആമവാദം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഒരു ഒരു
റുമാറ്റിക് ഫീവറുമായി ബന്ധപ്പെട്ട ആർത്രൈറ്റസാണ്. റുമാറ്റിക് ഫീവർ എന്ന് പറയുമ്പോൾ അതൊരു മറ്റൊരു രോഗമാണ്. അതായത് ചെറുപ്പത്തിലെ സാധാരണ കുട്ടികൾ 5 വയസ്സ് മുതൽ ഒരു 15 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് ഇത്തരം രോഗങ്ങൾ കണ്ടുവരാറുള്ളത്. അങ്ങനെ വരുമ്പോഴും കുട്ടികൾക്ക് ഭയങ്കര പനിയും കൂടെ കൂടെയുള്ള തൊണ്ടവേദനയും, തൊണ്ടവേദന ഒരു ബീറ്റ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കസ് വൈറസ് ഫാരിൻജിലും തൊണ്ടയിലൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് അതിൻ്റെ ടോക്സിൻസ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ്. അത് ഹാർട്ടിൻ്റെ മൈട്രൽ വാൾവ്, അയോർട്ടിക് വാൾവ് ഇതിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഭാവിയിൽ ഹൃദയം സംബന്ധമായ രോഗങ്ങളുണ്ടാവും. വളരെ വ്യക്തമായിട്ട് ആയുർവേദത്തിൽ ആമപാദത്തെ പറ്റി പറയുമ്പോൾ ഹൃദ്ഗ്രഹം എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. മറ്റു ആർത്രൈറ്റിസുമായി വിവരിക്കുമ്പോഴൊന്നും ഇങ്ങനൊരു വാക്കില്ല. അപ്പം എൻ്റെ സ്പെസിഫിക് ആയിട്ടൊരു കാൽക്കുലേഷൻ പ്രകാരം ഞാൻ ഇപ്പറഞ്ഞ ആമവാദത്തെ ഒരു റുമാറ്റിക് ഫീവർ റിലേറ്റഡ് ആർത്രൈറ്റിസ് ആയിട്ടാണ് ഞാനതിനെ കാണുന്നത്. പേഷ്യൻസിൻ്റെ ഹാർട്ട് നോക്കിയാലും നമുക്ക് പറയാൻ പറ്റും, പാസ്റ്റ് ഹിസ്റ്ററി നോക്കിയാലും പറയാൻ പറ്റും. അപ്പോൾ അത് മറ്റു രോഗങ്ങളുമായി ഈ മറ്റു രോഗങ്ങളുടെ അനന്തര ഫലമായി ആർത്രൈറ്റിസ് ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് ഇത്തരം കാര്യങ്ങൾ നല്ലൊരു ആൻസറായി തോന്നുന്നു. ഇപ്പോൾ സ്ത്രീകളിൽ ഒരുപാട് പേർക്ക് പ്രസവത്തിന് ശേഷം നടുവേദന അതുപോലെ കാൽമുട്ടുകളിലുള്ള വേദന സ്ഥിരമായി കാണാറുണ്ട്, എന്തുകൊണ്ടാണത്? തീർച്ചയായിട്ടും വളരെ വളരെ രസകരമായൊരു ചോദ്യമാണ്. സാധാരണ നമ്മളെ നട്ടല് വളരെ മൂവ്മെൻറ്റിന് ഡൈനാമിക്സ് ആക്കത്തക്ക വിധത്തിൽ സൃഷ്ടി മഹാത്മ്യമുള്ള എല്ലാം നമ്മുടെ സൃഷ്ടി തന്നെ വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഇപ്പോൾ ഉദാഹരണമായി പറയുകയാണെങ്കിൽ ചെറുപ്പത്തിൽ നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കുമ്പോൾ നമ്മുടെ സ്പൈനിൻ്റെ സ്ട്രക്ചർ ഒരു ബ്രാക്കറ്റ് പോലെയാണ്, ജസ്റ്റ് ഒരു ബ്രാക്കറ്റ്. കുട്ടി കാൽമുട്ട് കുത്തി നടക്കുമ്പോൾ, ടോഡ്ലർ ആകുമ്പോൾ കഴുത്തിനൊരു കേവ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും. അത് കഴിഞ്ഞ് കുട്ടി എഴുന്നേറ്റ് നടക്കൽ തുടങ്ങുമ്പോൾ അത് 4 കർവച്ചർ ഉണ്ടാവും. ഈ 4 കർവച്ചർ പ്രോപ്പറായാൽ മാത്രമാണ് നമുക്ക് ഈ ഭൂമിയിൽ വളരെ വ്യക്തമായി ഈസിയായിട്ട് മൂവ് ചെയ്യാനൊക്കെ പറ്റും. ഇനി നമ്മൾ ലോവർ ബാക്കേക്ക് സാധാരണ ഗർഭിണികളിൽ വരാറുണ്ട്, അല്ലെങ്കിൽ പ്രസവത്തിന് ശേഷം വരാറുണ്ട് എന്ന് പറയുമ്പോൾ ഈ ബാക്കിലെ ഈ കർവ്, ഈ കോൺകേവ് കർവ് നമ്മളെ വയറിൻ്റെ ഈ കോൺവെക്സിറ്റിയുമായി വളരെ റിലേറ്റഡ് ആണ്. അതായത് 0.5 kg ഇൻക്രീസ് ഓഫ് വെയ്റ്റ് ഇൻ അബ്ഡമൻ ക്യാൻ കോസ് 4.5 kg സ്ട്രെയിൻ ഇൻ ദ ബാക്ക് എന്നാണ്. അതായത് 2 kg അമിതം വയറുള്ള ഒരാൾക്ക് 19 kg ബാക്ക് പെയിൻ സഫർ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഗർഭാവസ്ഥയിൽ വയറിൻ്റെ ഭാരം കൂടും. അപ്പോൾ അതിനു വേണ്ടി തീർച്ചയായിട്ടും നമ്മളെ സ്പൈൻ, ബാക്കിലെ സ്പൈൻ ലേശം മൂവ് ചെയ്യുന്നത് ടെമ്പററി ആണത്. പ്രസവിച്ച് കഴിഞ്ഞാൽ പൂർവ്വസ്ഥിതിയിലേക്ക് വരും. ആയുർവേദത്തിൻ്റെ പ്രസവാനന്തര ചികിത്സ, ഈ ഫിസിക്കൽ തെറാപ്പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം ഇത്തരം ബാക്ക് പെയിൻ കുറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ആ സ്പൈനിന് ബാക്കിലേക്ക് കൊണ്ടുവരാനുള്ള സഹായിക്കുന്നൊരു ചികിത്സാവിധി അതിലുണ്ട്. അപ്പം തീർച്ചയായിട്ടും പ്രസവാനന്തരം ബാക്ക് പെയിൻ വരാനുള്ള ഒരു കാരണം അതാണ്. പിന്നെ മറ്റൊരു അശാസ്ത്രീയ, ഞാനൊരു ആയുർവേദ ഡോക്ടറാണെങ്കിൽ പോലും പ്രസവാനന്തരം വളരെ അശാസ്ത്രീയമായ ആയുർവേദ ചികിത്സകൾ കൊണ്ട് പെൺകുട്ടികളെ തടിച്ച് 10, 15, 20 kg ആയി മാറുക, ലേഹവും നെയ്യും കൊഴുപ്പ് കലർന്ന ഭക്ഷണങ്ങളെല്ലാം കഴിച്ചിട്ട്, അങ്ങനെയല്ല ശരിക്കും വേണ്ടത്. അതിന് വേണ്ട പോലെ ശരീരത്തിൻ്റെ ഭാരം കൂടാതെ വേണ്ട ചികിത്സ ചെയ്താൽ ഇത്തരം കണ്ടീഷൻസ് നിന്ന് കൊഴുവാൻ പറ്റും. പഴയ തലമുറയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ പുതുതലമുറയിലെ സ്ത്രീകള് പ്രസവാനന്തര ശുശ്രൂഷകൾ ചെയ്യാൻ കൂട്ടാക്കാറില്ല, കാരണം അവര് അമിതമായി വണ്ണം വെക്കുന്നു. അല്ല, ഇന്ന് പ്രസവാനന്തര ചികിത്സ കൂട്ടാക്കാതിരിക്കാൻ കാരണം അവർക്ക് സമയമില്ല. രാവിലെ 5 മണിക്ക് ഡ്യൂട്ടിക്ക് പോയാൽ, പ്രവാസികളെ സംബന്ധിച്ച് രാവിലെ 5 മണിക്ക് ഡ്യൂട്ടിക്ക് പോയാൽ രാത്രി 11 മണിക്ക് തിരിച്ചു വരുന്ന അമ്മമാരാണ്. അമ്മ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കുട്ടിയെ ബേബി സിറ്ററിലാക്കി കൊടുക്കുക. അപ്പോൾ പ്രസവാനന്തര ചികിത്സ പ്രസവിച്ച് കഴിഞ്ഞാൽ മതിയായിരുന്നുള്ള അവസ്ഥയിലാണ് ഇന്നത്തെ പ്രവാസികളെ അമ്മമാർ. നാട്ടിലാണെങ്കിൽ പോലും മിക്കവാറും സ്ത്രീകൾ ഇന്ന് ഓക്യുപ്പൈഡാണ്, വീട്ടമ്മമാരല്ല, കൂടുതൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്കും സമയമില്ല. അപ്പോൾ ഇതുകൊണ്ടല്ല, ഇൻറ്റേണൽ മെഡിസിൻ കഴിച്ച് ശരീരം കേടുവരുത്തരുത് എന്നുള്ളതാണ് സത്യം. അല്ലാതെ ഫിസിക്കൽ തെറാപ്പി തീർച്ചയായിട്ടും ആയുർവേദത്തിൽ ഇപ്പോൾ നമ്മുടെ ക്ലിനിക്കിൽ തന്നെ പ്രസവാനന്തര ചികിത്സ വളരെ ഭംഗിയായി നടക്കുന്നുണ്ട്. അപ്പോൾ ആ ചികിത്സ അനുഭവിച്ചവർക്കറിയാം എത്രത്തോളം സുഖകരമായ ഒരു ചികിത്സയാണെന്ന്. കണ്ടമാനം തീർച്ചയായും എനിക്ക് ഇത്തരം രോഗികളെന്ന് പറയാൻ പറ്റില്ല, പ്രസവിച്ച അമ്മമാരോട് പറയാനുള്ളത് പ്രസവാനന്തര ചികിത്സയുടെ ഇൻടേക്ക് ഓഫ് മെഡിസിൻസ്, ആയുർവേദിക് മെഡിസിൻ, നെയ്യ്, ലേഹം അതൊക്കെ കഴിക്കും, അരിഷ്ടമൊക്കെ കഴിക്കുമ്പോൾ അതൊക്കെ തടി കൂടാൻ സഹായകമാവും. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് കഴിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഡോക്ടർ, നമുക്ക് ഒരു ബ്രേക്കും കൂടെ എടുത്തതിന് ശേഷം തിരിച്ചു വരാം. അപ്പോൾ പ്രേക്ഷകരെ SMS ക്വസ്റ്റ്യൻ ഒരു തവണ കൂടെ പറയാം. മനുഷ്യ ശരീരത്തിൽ യൂറിക് ആസിഡ് കൂടുന്നത് കൊണ്ട് ഉണ്ടാകുന്ന സന്ധി രോഗം ഏത് എന്നുള്ളതാണ് ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ. മനുഷ്യ ശരീരത്തിൽ യൂറിക് ആസിഡ് കൂടുന്നത് കൊണ്ട് ഉണ്ടാകുന്ന സന്ധി രോഗം ഏത്, അതിനുള്ള ഉത്തരം ഓൾറെഡി ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു. ഇത്
ഈ പ്രോഗ്രാം കണ്ടിന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അതിനുള്ള കറക്റ്റ് ആൻസർ അയക്കാൻ പറ്റും 3939 ലേക്ക് എത്രയും വേഗം ഇതിനുള്ള കറക്റ്റ് ആൻസർ അയച്ചു തരിക അതിൽ നിന്നും ഞങ്ങൾ സെലക്ട് ചെയ്യുന്ന ആൾക്ക് ദുബായ് റംസാനോട് അനുബന്ധിച്ച് ദുബായ് സുഡാനി ക്ലബ്ബിൽ വെച്ച് നടക്കുന്ന ഈദ് നൈറ്റിനുള്ള ഫാമിലി ടിക്കറ്റാണ് അപ്പോൾ നമുക്ക് ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം തിരിച്ചു വരാം